ഇന്ന് നമുക്ക് ഒരു ഗ്രില്ലി ചിക്കൻ ഉണ്ടാക്കാം. ചെറുതായിട്ട് തീ പിടിച്ചു തുടങ്ങുന്നുള്ളൂ. ആ നേരം കൊണ്ട് നമുക്ക് ചിക്കന്റെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ചിക്കൻ ഒന്ന് റെഡിയാക്കി കൊടുത്തരാം. ചിക്കന്റെ എല്ലാ വശവും കീറി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിന്റെ കാലിന്റെ വശമൊക്കെ ആണെങ്കിലും പുറം വശവും അതുപോലെ അകം വശവും ഒക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. കാരണം ഇത് എളുപ്പം ഇതിന്റെ അകം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ അകം വെന്ത് കിട്ടത്തില്ല. അതുപോലെ തന്നെ ബാക്കിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് വരുന്ന പോലെ തോന്നും. അപ്പൊ നമുക്കൊന്നേ പപ്പടക്കൊള്ളിയുടെ ഇത് വെച്ചോ അല്ലെങ്കിൽ കത്തിയുടെ മോന വെച്ചോ ഒന്ന് കുത്തി കൊടുക്കുക. അതുപോലെ നന്നായിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പൊ എല്ലുകളുടെ ഇടയിലൂടെ നമുക്ക് ഈ ചൂട് കയറി പോവും. അതുപോലെ തന്നെ ഈ ചിക്കൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് താഴ്ത്തി വെക്കുവാണെങ്കിൽ അതിലെ വെള്ളം മുഴുവന് ഇതിലോട്ട് ഇറങ്ങിപ്പോകും. അങ്ങനെ പോവുകയാണെങ്കിൽ വെള്ളാംശം കുറയുവാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാവും. അപ്പൊ അതിന്റെ അടിയിൽ ഓൾറെഡി നമുക്ക് ഹോൾ ഉള്ളതിനാല് നമ്മൾ അതങ്ങനെ ചെയ്തു വെക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. നമുക്കിനി ഇത് മസാലകൾ തയ്യാറാക്കാം. ഇതിനു വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് 8 teaspoonsമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും 1/2 teaspoon മല്ലിപ്പൊടിയും, പിന്നെ എടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയുമാണ് എടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 അതുപോലെ തന്നെ ചിക്കൻ 4 teaspoonsഉം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ശകലം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് ഓയില് വേണമെങ്കിൽ ഓയില് ചേർത്തായാലും എടുക്കാം. ഞാനിപ്പോൾ ഇത് പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ശകലിച്ച് ചേർത്ത് കൊടുത്ത് ഒരുപാട് ആകരുത്. ഇനി ഈ ചിക്കൻ താഴ്ത്തി വെച്ചെടുത്ത് ഞാൻ 2 പ്രാവശ്യം ഇതിൽ നിന്ന് വെള്ളം കളഞ്ഞിരുന്നു. ഇങ്ങനെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇതിലെ ഈ വരഞ്ഞ ഭാഗമില്ലേ, അങ്ങോട്ടൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മസാലകൾ തേച്ച് പിടിപ്പിക്കുക. കാരണം ഇത് ഫ്രൈ ആകുന്ന സമയത്ത് ചിക്കൻ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല ഇതിൽ മസാല പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഈ ചിക്കൻ ഇനി നമുക്ക് ഇനി ഒരു 1.5 മണിക്കൂറോളം നമുക്ക് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എല്ലാ വശവും തേക്കണം, അതിൻ്റെ ഉൾവശം ഒക്കെ തേക്കണം. 1.5 മണിക്കൂറോളം ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഇതിലോട്ട് വെച്ച് കൊടുക്കുവാണ്. ഗ്രില്ലിന്റെ ഒരു ഇതാണ്, ഒരു പാത്രത്തിലേക്ക് കമ്പിയിലോട്ട് ഞാൻ വെച്ച് കൊടുത്തേച്ചു. നിങ്ങളുടെ കയ്യിൽ ഗ്രില്ലിന്റെ ഇത് ഇല്ലായെങ്കിൽ നിങ്ങളുടെ കൈ വേറെ കമ്പിയുടെ ഇതാണെങ്കിൽ കമ്പിയെ കോർത്ത് ചുറ്റി ചുറ്റി ചുറ്റിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോ തീ ഉണ്ട് കേട്ടോ. ഇനി ഈ മസാലകൾ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ തേക്കുക. ഇത് നമ്മൾ ഇതിലേട്ട് ഓയില് ശകലം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് മറിച്ച് കിട്ടുന്നത് നമുക്ക് ചുറ്റെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പീസുകളാക്കിയും എടുക്കാം. ഇതിലേക്ക് ശകലം ഓയില് വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. തിരിച്ച് മറിച്ചിട്ട് വെക്കാം, അല്ലെങ്കിൽ പീസ് പീസായിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗ്രില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് മസാലകളാണ് ഈ ബ്രൗൺ കളറിലേക്ക് മാറിയേക്കുന്നത്. ഇതിങ്ങനെ തോണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് പൊക്കോളൂ. നമ്മുടെ ചിക്കൻ വെന്ത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്ത നല്ല വിഭവങ്ങളുമായിട്ട് അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.